ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. വെട്ട് കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാം. 1 ഗ്ലാസ് മൈദ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കണം. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, കോക്കനട്ട് ഓയിലൊന്നും ചേർക്കരുത്. കളറിന് വേണ്ടിയിട്ട് ഒരല്പം 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ലൂസാണെന്ന് തോന്നിയാൽ അല്പം കൂടെ നമുക്ക് മൈദ ചേർക്കാം. അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മാവ് ഇങ്ങനെ തടവിയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റാം. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, ദാ ഇങ്ങനെ മാവ് നമ്മൾ സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കി എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലാ ഭാഗവും ഈവനായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റം ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഈക്വലായിട്ട് 1 പീസാക്കി കട്ട് ചെയ്യാം. എല്ലാം ഈവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 പീസ് നമ്മളിങ്ങനെ എടുത്തിട്ടിങ്ങനെ വെട്ടിട്ട് കൊടുക്കണം. ഇതാ നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പം മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്.
ഇങ്ങനെ കണ്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓരോ പീസസും വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. വെട്ടുകേക്കൊക്കെ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.